എങ്ങനെയാണ് ഇങ്ങനെ ഓഡിയൻസിന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ഇങ്ങനെ ചിരിപ്പിക്കാൻ പറ്റുന്നത്? എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? ഇതിന്റെ ഒരു സീക്രട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റും ഇതിന്റെ സംഭാഷണം ഡയലോഗ് ഒക്കെ അവളതാണ്. ഏതൊരു മൊമെന്റിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ലൈക്ക് നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷൻ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ആവും എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഏതാണ്? ഞങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് എത്തുന്നതിന് ഫസ്റ്റ് ഒരു ടിക്ടോക്ക് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ പിന്നെ കോഴിക്കോടൻ ജൻസ് എന്ന ഒരു ഗ്രൂപ്പിലുള്ള ആളാണ്. പക്ഷെ അങ്ങനെ തമ്മാമിൽ അറിയാന്നല്ലാണ്ട് നേരത്തെ കണ്ടുള്ള പരിചയമില്ല. അങ്ങനെ ആ കോഴിക്കോടിന്റെ പ്രൊനൗൺസിയേഷൻ തന്നെ നോക്കിയാൽ അറിയാം കോഴിക്കോടുകാരോട് പറയുന്നത് കോഴിക്കോടൻ ജൻസ് അല്ലേ. അപ്പം നിങ്ങൾ ഡിജിറ്റൽ ത്രൂ ആണ് നിങ്ങൾ പരിചയപ്പെട്ടത്? ഇപ്പൊ ഡിജിറ്റൽ മീഡിയയിലൂടെ തന്നെ ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ് ഡിജിറ്റൽ ആണ് അല്ലേ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ലൈക്ക് നമ്മളൊരു പെയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എക്സ്ട്രീംലി മീൻസ് ലുക്ക് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസ് ആണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ കപ്പിൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവും എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു മൊമെന്റ് ഏതാണ്? കപ്പിൾസ് ആയിട്ട് ചെയ്യണമെന്നല്ല ആദ്യം വിചാരിച്ച്, ആദ്യം ഞങ്ങൾ ഒരു ടിക്ടോക്ക് ചെയ്യുക. അപ്പൊ ടിക്ടോക്ക് ഷോർട്ട് ഫിലിമിലേക്കായി. അപ്പൊ എഴുതിയത് ഷോർട്ട് ഫിലിം ബേസ് ചെയ്ത് പോവാന്നായിരുന്നു. പിന്നെ ഞങ്ങള് ജിത്തു കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി ഇരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു അതൊരു വെബ് സീരീസ് ആയിട്ട് കോമഡി ചെയ്തു നോക്കാം, സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ. ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പ്ലാനിംഗ് അതായിരുന്നു, പക്ഷെ തുടങ്ങിയത് ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ അതിന്റെ ഭാഗമായി ഒരു വെബ് സീരീസ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് മുതലുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ലൈക്ക് ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഫാമിലി സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ ഉള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് ഞങ്ങൾ നാല് പേര് ഫസ്റ്റിൽ, ഇതിന്റെ ഡയറക്ടർ ഷഹീന്, പിന്നെ ഇതിന്റെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ജിത്തു കാലിക്കറ്റ്. അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് ആദ്യം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് ജിത്തുവിന്റെ ഫോണില്. അത് കഴിഞ്ഞിട്ടാണ് ഇവനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാനാ പറയുന്നത് ഇവന്റെ കൂടെ എന്തെങ്കിലും ഒന്ന്, എനിക്കൊരു ടിക്ടോക്ക്, ജിത്തുവിന്റെ ഫ്രണ്ടാണ്, അപ്പൊ ഞാൻ പറഞ്ഞു ജിത്തു എനിക്ക് അവന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ജിത്തു പറഞ്ഞാൽ നമുക്ക് ടിക്ടോക്ക് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരിട്ട് കാണുന്നത് ദേവേട്ടന്റെ, ദേവരാജ് എന്ന് പറയുന്ന ദേവേട്ടന്റെ ഒരു ഷെഡീ ബായ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന് ഞങ്ങൾ ഇത് സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നറുകളുടെ. അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ വെച്ചിരുന്നു ദേവേട്ടൻ. അപ്പൊ അന്നാണ് ഞാൻ ഇവനെ നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ആ അവിടുന്ന് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ടിക്ടോക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ നടന്നില്ല ദേവേട്ടന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ പിന്നെ അത് പിന്നീട് ഒരു ദിവസം കോഴിക്കോടൻ ജംഗ്ഷന്റെ തന്നെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. അന്നും നടന്നില്ല. പിന്നെ ഞങ്ങള് പ്രോഗ്രാം നടന്നില്ല. ആക്ച്വലി ആ ടിക്ടോക്കുകളൊക്കെ നടക്കാതെ പോയതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു വെബ് സീരീസിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് അല്ലേ.